ഞാനിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്റ്റിച്ചസും ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനുമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം കുറച്ച് സ്റ്റിച്ചുകൾ പഠിച്ചതിന് ശേഷം വർക്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതിനാവശ്യമുള്ളത് നൂല്, സൂചി, ഒരു ലൈറ്റ് കളറ് തുണി, ഇത്രയാണ് ഇതിനാവശ്യമുള്ളത്. ഞാനിവിടെ സ്റ്റേം സ്റ്റിച്ച് എന്ന് പറഞ്ഞ ഒരു സ്റ്റിച്ചാണ് കാണിക്കാൻ പോകുന്നത്. അതിന് നൂല് കോർത്ത് ഒരു കെട്ടിട്ടതിന് ശേഷം തുടങ്ങാവുന്നതാണ്. ഇതിൻ്റെ പേരാണ് സ്റ്റേം സ്റ്റിച്ച്. അതായത് ഒരു സ്റ്റിച്ച് എടുത്തതിന് ശേഷം ആ സ്റ്റിച്ചിൻ്റെ അടുത്ത് തന്നെ വരത്തക്ക രീതിയിൽ തയ്ച്ച് എടുക്കുന്നതിനെയാണ് സ്റ്റേം സ്റ്റിച്ച് എന്ന് പറയുന്നത്. സൂചിയിൽ കുറച്ച് നൂലെടുത്തതിന് ശേഷം ഈ വിഴുതിലുള്ള ഇഴകൾ കുറച്ചെടുത്തതിന് ശേഷം വരച്ചെടുക്കുന്നു. വീണ്ടും അടുത്ത സ്റ്റിച്ച് ആ ഇഴയിൽ, അതായത് ഈ തയ്യലിൻ്റെ ഇതിൽ നിന്ന് എടുക്കണം. ഇഴയെ ഇതിൽ കൂടെ എടുത്ത് തുന്നുക. ഇതിനെയാണ് സ്റ്റേം സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി തണ്ടുകൾക്ക്, വള്ളികൾക്ക് ഇതൊക്കെ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ്. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചെയിൻ സ്റ്റിച്ചാണ് തയ്ക്കാൻ പോകുന്നത്. ചെയിൻ സ്റ്റിച്ചിന് നമ്മൾ ഈ വശത്തു നിന്നാണ് എടുക്കേണ്ടത്. കുറച്ച് ഇഴ എടുത്തതിന് ശേഷം അതിനകത്തുകൂടെ സൂചി എടുക്കണം. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. വീണ്ടും ഇതിനകത്തൂടെ കുത്തി പുറത്തെടുക്കുക. എന്നിട്ട് നൂല് സൂചിയുടെ അടിയിൽ കൂടെ എടുക്കുക. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതും തണ്ടുകൾക്ക് ഉപയോഗിക്കാം, ചില പൂക്കളുടെ അകവശം തയ്ക്കുന്നതിന് ഉപയോഗിക്കാം, പെട്ടെന്ന് ഫില്ല് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി ചെയ്യാം. പാടില്ലാത്ത ഒരു സ്റ്റിച്ചാണ്. ചങ്ങല തയ്യലെന്നും പറയാറുണ്ട് അതിനെ. ഈ സ്റ്റിച്ചെല്ലാം ഒരിഴയിലാണ് തച്ചിരിക്കുന്നത്. ഇത് കളർ നൂല് രണ്ടായിട്ടിടണം, ഇരട്ട നൂലായിരിക്കണം. അടുത്തത് ലേസി ഡേസി എന്ന് പറഞ്ഞ ഒരു സ്റ്റിച്ചാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന് ഇരട്ട നൂലാണ് ആവശ്യമായിട്ടുള്ളത്. ഡേസി ലേസി എന്ന് പറയും, ലേസി ഡേസി എന്ന് പറയും. ഈ സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് തയ്ച്ച അതേ രീതിയിൽ തന്നെയാണ്, ചെറിയ കുഞ്ഞു പൂക്കൾ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണിത്. ഇതിന് പുറത്തുകൂടെ എടുത്ത് അടുത്ത സ്റ്റിച്ചിന് കൊണ്ടുവരണം.
ചെയിൻ സ്റ്റിച്ച് തച്ച അതേ രീതിയിൽ തന്നെയാണ് തയ്ക്കേണ്ടത്. നൂല് സൂചിയുടെ അകത്തൂടെ ഇങ്ങനെ എടുക്കുക, എടുത്ത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിനെ അടിയിൽ കൂടി എടുക്കുക. പുറത്തൂടെയാണ്, സ്റ്റിച്ചിൻ്റെ പുറത്തുകൂടെ അടിയിലെടുക്കുക. വീണ്ടും അതുപോലെ അടുത്ത സ്റ്റിച്ച്, എന്നിട്ട് പുറത്ത്, അകത്തല്ല പുറത്താണ് വരേണ്ടത്. കുഞ്ഞു പൂവുകൾ തയ്ക്കുന്നതിനാണ് ഈ സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് എന്ന് പറയും. ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് എന്ന് വെച്ചാൽ പൂവിൻ്റെ നടുക്ക് വെക്കുന്നത്, അല്ലിക്ക് പകരം വെക്കുന്നതാണ്. സൂചിയെ രണ്ട് മൂന്ന് ചുറ്റ് നൂല് ചുറ്റുക, ഒരു മൂന്ന് പ്രാവശ്യം മതി. ചെറിയ പൂവാണെങ്കിൽ മൂന്ന് പ്രാവശ്യം, വലിയ പൂവാണെങ്കിൽ ഒരു അഞ്ച് പ്രാവശ്യം. എന്നിട്ട് പതുക്കെ ഈ സൂചിയെ ഞെട്ടം കൊണ്ടുവന്ന് നൂല് പതുക്കെ എടുക്കുക. ഇതാണ് അല്ലിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിച്ച്. വീണ്ടും ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന്, ആ നൂലിൻ്റെ തൊട്ടടുത്ത ഇഴയിൽ കുത്തി അടിയിലോട്ടെടുക്കുക. എന്നിട്ട് ഇത് കൈകൊണ്ട് പതുക്കെ മെല്ലെ വലിച്ചിട്ട് സൂചി അടിയിൽ കൂടെ എടുക്കുക. ഇതന്നെ ഫ്രഞ്ച് നോട്ട് എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ ഒരു പത്തോ പന്ത്രണ്ടോ പ്രാവശ്യം ചുറ്റിയെടുക്കുന്നതിനെ ബുള്ളിയൻ സ്റ്റിച്ച് എന്ന് പറയുന്നു. ഇത് ഈ ബുള്ളിയൻ സ്റ്റിച്ച് ചില ചെറിയ കുഞ്ഞു പൂവുകൾ തയ്ക്കുന്ന അവസരത്തിൽ തയ്ക്കാം ഉപയോഗിക്കുന്നു. ഇതിനെയാണ് ബുള്ളിയൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഒരു ചെറിയ കുഞ്ഞു പൂവുകൾ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച്. ഇതിനെയാണ് ബുള്ളിയൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ആവശ്യാനുസരണം നമ്മൾ ഈ സൂചിയിൽ നൂല് ചുറ്റി അതിനെ വലിച്ചെടുത്ത് ചെറിയ കുഞ്ഞു പൂക്കൾക്ക് റോസൊക്കെ തയ്ക്കുന്ന അവസരത്തിൽ ഈ സ്റ്റിച്ച് തയ്ച്ചാൽ വളരെ ഭംഗിയായിരിക്കും.
അപ്പോൾ ഇത് ബുള്ളിയൻ സ്റ്റിച്ച്, ഇത് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച്, ഇത് ബുള്ളിയൻ സ്റ്റിച്ച്, ഇത് ലേസി ഡേസി, ഇത് ചെയിൻ സ്റ്റിച്ച്, ഇത് സ്റ്റെം സ്റ്റിച്ച്. നമ്മളിത് ഡിസൈൻ കാണിക്കുന്നതിൽ ഈ സ്റ്റിച്ചും ഇതിന് പകരം ഞാനിവിടെ സാറ്റനാണ് ഇട്ടേക്കുന്നത്. സാറ്റൻ ഇനി അടുത്ത ഇതിൽ കാണിക്കാം, കാരണം വേറെ പൂക്കൾക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതിൽ കാണിക്കാം. ഇതിലിപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഈ ഫ്രഞ്ച് നോട്ട് ഇട്ടാൽ മതി. പിന്നെ സ്റ്റെം സ്റ്റിച്ച് വെച്ചാണ് തണ്ട് തച്ചിരിക്കുന്നത്. ഈ മൂന്ന് സ്റ്റിച്ചുമാണ് ഞാൻ കാണിക്കാൻ പോകുന്ന ഡിസൈനിൽ തച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് ഇത്. നിങ്ങളുടെ ഡ്രസ്സുകളുടെ കഴുത്തിനോ കൈക്കോ, അതുപോലെ സാരി ബോർഡർ, ചുരിദാറിൻ്റെ ബോർഡർ, കുട്ടികളുടെ ചെറിയ ഫ്രോക്കുകൾക്ക് ഒക്കെ ഇത് ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഇത്. ഞാൻ കാണിച്ചു തന്ന സ്റ്റിച്ചാണ് ഡേസി ഡേസി എന്ന് പറഞ്ഞ സ്റ്റിച്ച്. അത് ഒരു ചെയിൻ സ്റ്റിച്ച് തച്ചതിന് ശേഷം അകത്ത് വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് തച്ചിരിക്കുകയാണ്. ഇത് സ്റ്റെം ആദ്യം തച്ച സ്റ്റെം സ്റ്റിച്ച്, ഇതും സ്റ്റെം ആണ്, ഇതെല്ലാം സ്റ്റെം സ്റ്റിച്ചാണ്. ഇത് ലേസി ഡേസി. ഈ സ്റ്റിച്ചിന് പകരം നിങ്ങൾ ഫ്രഞ്ച് നോട്ട് എന്ന് പറഞ്ഞാൽ ആ ചെറിയ മൂന്ന് സൂചിയിൽ കുത്തി ചുറ്റുന്ന ആ സ്റ്റിച്ച് ഒരു മൂന്നോ നാലോ എണ്ണോ ഇവിടെ തയ്ക്കുമ്പോൾ വളരെ ഭംഗിയായിരിക്കും. കുറച്ച് ഭാഗം, ഞാൻ ഇത്രയും ഭാഗം ഞാൻ തയ്ച്ച് കാണിച്ചു തരാം ഈ സ്റ്റിച്ചുകൾ ഉപയോഗിച്ച്. ആദ്യം നമുക്ക് ലേസി ഡേസി തയ്ക്കാം. ഇനി ഇതിനകത്ത് മഞ്ഞ നൂലുപയോഗിച്ചാണ് അടുത്തത് തയ്ക്കാൻ പോകുന്നത്. അകത്ത് ഈ മഞ്ഞ കൊടുക്കുന്നത്, ഇപ്പോൾ ഇതിൽ ഞാൻ അകത്ത് ചുവപ്പും പുറത്ത് മഞ്ഞയാണ് കൊടുത്തിരിക്കുന്നത്, ഇത് നേരെ തിരിച്ചാണ് കൊടുക്കുന്നത്. നേരത്തെ എടുത്ത അതേ സ്റ്റിച്ച് തന്നെയാണ്, പുറത്ത് പോകരുത്, ഈ പൂവിന് അകത്തായിരിക്കണം.
ഈ തയ്ച്ചിരിക്കുന്ന പൂവാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് കൊണ്ട് തയ്ക്കുന്നത് നോക്കാം. ഈ കാണിച്ചിരിക്കുന്നതാണ് ഈ സ്റ്റിച്ചാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിന് നടുക്കുള്ള അല്ലിയുടെ സ്റ്റിച്ച് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മൂന്ന് സ്റ്റിച്ച് ഉപയോഗിച്ചാണ് ഇത് തയ്ച്ചിരിക്കുന്നത്. ഇത് ചെറിയ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ചാണ്, അത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ലേസി ഡേസി സ്റ്റിച്ച്, ഇത് സ്റ്റെം സ്റ്റിച്ച്, ഇത് ഫ്രഞ്ച് നോട്ട്, ഇത് സാറ്റൻ. സാറ്റനോ ഫ്രഞ്ച് നോട്ടോ രണ്ടിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഇത്രയും സ്റ്റിച്ച് ഉപയോഗിച്ചാണ്, ഇത് മൂന്ന് സ്റ്റിച്ച് ഉപയോഗിച്ചാണ് ഇത് ഈ ഡിസൈൻ പൂർത്തിയായിരിക്കുന്നത്. ഇനി അതുപോലെ നിങ്ങൾക്ക് തുടർന്ന് തയ്ക്കാവുന്നതാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. വീണ്ടും വരുന്നതാണ്.